ഒരു അസാസിനെ കാണിച്ചുകൊണ്ടാണ് ഫോർത്ത് എപ്പിസോഡ് സ്റ്റാർട്ട് ആവുന്നത്. എമർജൻസി വാർഡിൽ സീരിയസ് ആയിട്ട് പരിക്കേറ്റ ചുൾജിൻ. അപ്പോഴാണ് ഡോഗ്മാൻ ഈ കേസ് വളരെയധികം സീരിയസ് ആണെന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. നീയാണ് അവനോട് ലാസ്റ്റ് ആയിട്ട് സംസാരിച്ചത്. നിനക്കെന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് മനസ്സിലായോ? അതിനവനും കടുപ്പായി. ഈ ഇല്ലീഗൽ ഗാംബ്ലിംഗ് സൈറ്റ് കാരണം യോൻജു മരിച്ചു. ഇപ്പൊ ചുൾജിനും ഈ അവസ്ഥയായി. എനിക്ക് അവരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. വേഗം തന്നെ ഈ ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് വന്ന് അവിടെ മൊത്തം സെർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാണ് സൻഹായെ മീറ്റ് ചെയ്ത് നിന്റെ ഹാക്കർ ഫ്രണ്ട് ഞാനാണെന്ന് പറഞ്ഞൊരു ഹെൽപ്പ് ചോദിച്ചത്. ഇത്രയും നാളെ ഇക്കാര്യം പറയാതിരുന്നതിൽ കടുപ്പയാണ് സൻഹോ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലീഗൽ സൈറ്റ് ഹാക്ക് ചെയ്യുന്നത് സീരിയസ് ക്രൈം ആണ്. ഗിൽറ്റി ഫീൽ ഇല്ലേന്ന് ചോദിച്ചത് നിങ്ങൾ തന്നെയല്ലേ? എന്നിട്ട് ഇപ്പൊ എന്നോട് ഹെൽപ്പ് ചോദിക്കുന്നു. വീണ്ടും ക്രൈം ചെയ്യാൻ പറഞ്ഞ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ കടുപ്പായി പോകുന്ന അവനോട് ഒന്നും തന്നെ പറയാൻ പറ്റാതെ ഡോഗ്മാനും. ഇപ്പൊ നെക്സ്റ്റ് ഡേ മോർണിംഗ് നൗസിയായിട്ട് ഫേസ് വെച്ചോണ്ടിരിക്കാൻ റീസൺ എന്താണെന്ന് കാങ് ചോദിക്കുകയാണ്. പ്രൊഫസർ കോൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് കൊണ്ടാണോ? ഇവിടെ നോക്ക്, ഞാൻ വേണമെങ്കിൽ ബെറ്റ് വെക്കാം. ആ ക്വസ്റ്റ്യൻ ഇവിടെയുള്ള ഭൂരിഭാഗം പേർക്കും ആൻസർ അറിയില്ല. നീ ഇങ്ങനെ ഡിസ്കറേജ് ആവേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ലാസ്റ്റ് ഡേ പ്രപ്പോസ് ചെയ്ത കാര്യം പറയുകയാണ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞ് കിടക്കുന്ന അസിസ്റ്റന്റിനെ കാണിക്കുകയാണ്. സർജറി കഴിഞ്ഞെങ്കിലും ഇനി ഉണരുന്ന ടൈം വരെ വെയിറ്റ് ചെയ്യണം, എന്നാലേ എന്തെങ്കിലും പറയാൻ പറ്റൂ. അതോടെ കേട്ട് സാഡായിട്ടിരിക്കുന്ന ഡോഗ്മാന് കഴിക്കാൻ ഫുഡൊക്കെ ആയിട്ട് ക്യാപ്റ്റൻ വരുവാണ്. എനിക്ക് ഉറപ്പുണ്ട് ചുൾജൻ എന്തോ ലീഡ് ആ ഗാംബ്ലിംഗ് സൈറ്റിനെതിരെ കണ്ടെത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പ്രൊഫസർ ജോബ് വിട്ട് ഇപ്പൊ ഫോഴ്സിലേക്ക് വീണ്ടും വരണം എന്നൊക്കെ. കാരണം നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള ആരോ ആണ് ഇതിന് പിന്നിൽ. ഇവർ തമ്മിൽ ഈ സംസാരിക്കുന്നതൊക്കെയും ആരോ ഹൈഡ് ചെയ്തിരുന്ന നോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവർക്ക് ക്യാമ്പസിന്റെ തന്നെ ഏറ്റവും നല്ല പാർട്ടായ ക്ലബിൽ ചേരാനുള്ള ടൈമാണ് കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ ക്ലബ് ചൂസ് ചെയ്യുമ്പോൾ സൻഹോയുടെ രണ്ട് ഫ്രണ്ടും ഡാൻസിങ് ക്ലബ് ചൂസ് ചെയ്യുവാണെന്ന് പറഞ്ഞ് പോവാണ്. ഇപ്പോഴും കൺഫ്യൂസ് ആയിരിക്കുന്ന സൻഹോയുടെ അടുത്ത് പ്രൊഫസർ ചോയ് വന്ന ജൂഡോ ക്ലബാണ് സജസ്റ്റ് ചെയ്യുന്നത്. സൻഹോയ്ക്കാണെങ്കിൽ കാങ് ചേർന്ന ക്ലബായ സ്റ്റുഡൻസ് ക്ലബിൽ ചേരാനാണ് താല്പര്യം. അവളും മിൻക്യും ആ ക്ലബിൽ ചേരുന്നത് നോക്കി അവൻ സാഡായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പോലീസ് ഓഫീസേഴ്സ്, നിങ്ങളീ കണ്ണെടുക്കുന്നത് ആരെ ഹാം ചെയ്യാനാവരുത്, പ്രൊട്ടക്ട് ചെയ്യാനായിരിക്കണം. ഈ കാര്യം നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറഞ്ഞതാണ്. എങ്ങനെ ഷൂട്ട് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പറഞ്ഞു കൊടുക്കുവാണ്. അത് കണ്ട് ഫാനായിട്ട് നംടെയും ഫ്രണ്ടും ലൈബ്രറിയിൽ ഇരുന്ന് ബുക്ക് റെഫർ ചെയ്യുന്ന സൻഹോയ്ക്ക് മിറാണ്ട റൂൾസിനെ കുറിച്ചുള്ള ഒരു ബുക്ക് കൊടുത്ത് ഇതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഹെൽപ്ഫുൾ ആയിരിക്കും നിനക്ക് അന്ന് പറഞ്ഞ് അവൻ അതെടുക്കുമ്പോ അറിയാതെ ഒരു സ്പാർക്ക് ഉണ്ടായി. അവൻ എക്സൈറ്റഡ് ആവുകയാണ്. ആ ഷോക്കിൽ നിന്ന് അവനെ ഞെട്ടി ഉണർത്തുന്ന സൗണ്ട് കേട്ട് ഫ്രണ്ട്സ് എല്ലാവരും നോക്കി. വേഗം തന്നെ മിൻക്യുനെ വിളിച്ച് സോ ഈ കാര്യം കാണിച്ചു കൊടുക്കുവാണ്. അത് കാണുമ്പോ അവനും കുറച്ച് അപ്സെറ്റ് ആയിട്ട് ഇപ്പൊ റൂമിൽ ഇവർ തമ്മിൽ നേരത്തെ തന്നെ എന്തോ ഉണ്ട്, അതും പറഞ്ഞ് അവൻ കളിയാക്കി ചിരിക്കുകയാണ്. ഇപ്പൊ റൂമിൽ നംടെയും ജെൻവൂക്കും തമ്മിൽ കട്ട ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷൂട്ടിംഗ് പഠിപ്പിച്ചു കൊടുത്ത പ്രൊഫസർ ഗേളിനെ വളയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിലും ഇവർ തമ്മിൽ കോമ്പറ്റീഷൻ ആണ്. അതിപ്പോ ഫുഡ് കഴിക്കുന്നതിൽ പോലും ഫൈറ്റ്. എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സൻഹോയും ഇപ്പൊ കാങ്ങിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി മിൻക്യു വരുവാണ്. നിനക്ക് അവളെ എത്ര നാളായിട്ട് അറിയാം? നിന്നേക്കാൾ മുമ്പ് അവൾ ഈ സ്കൂളിൽ വരുന്നതിന് മുന്നേ തന്നെ എനിക്കറിയാം. അതും പറഞ്ഞ് കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ്. കോർട്ടിൽ സ്വന്തം അമ്മയ്ക്കെതിരെ മൊഴി കൊടുക്കുന്നത് കാങ് ആണ്. ഇല്ലീഗൽ കസീനോ നടത്തുന്നത് കണ്ടോ എന്ന ക്വസ്റ്റ്യന് കണ്ടു എന്നും കാണുന്നുണ്ട്. എന്റെ എക്സാം ഡേ, എന്റെ ജൂഡോ കോമ്പറ്റീഷൻ പോലും ഒഴിവാക്കാതെ അന്നും അവൻ, അവന്റെ അപ്പുറത്തിരിക്കുന്നവൻ, ഹായ് അവനും എല്ലാവർക്കും മാക്സിമം പെനാൽറ്റി കൊടുത്ത് പണിഷ് ചെയ്യണം. അന്ന് മുതൽ മിൻക്യു ലവ് ചെയ്യാൻ തുടങ്ങിയതാണ് കാങ്ങിനെ. ഇപ്പൊ കാങ്ങിന്റെ പേര് പറഞ്ഞ് തന്നെ രണ്ടുപേരും എനിമീസ് ആവുകയാണ്. നൈറ്റ് ഇപ്പൊ റൂം ചെക്കിങ്ങിനും നീറ്റ്നെസ്സിനും മാർക്കിടാൻ വേണ്ടി ഓഫീസേഴ്സ് വന്നിരിക്കുകയാണ്. സൻഹോയുടെ റൂമെല്ലാം വെൽ ക്ലീൻ ആയിട്ട് അവൻ രക്ഷപ്പെട്ടു. പക്ഷെ മിൻക്യുവിന്റെ റൂം ശരിയല്ലാത്തോണ്ട് അവൻ ശരിക്കും പെട്ടു. കാങ്ങിന്റെ റൂം അരിച്ചു പെറുക്കിയാണ് ഒരു ഹെയർ കണ്ടെത്തി. ഇപ്പൊ അവളും പെട്ടു. മോർണിംഗ് ഒരു ഷോക്കിംഗ് ന്യൂസ് പറഞ്ഞാണ് ജെൻവൂക്ക് ഓടി വരുന്നത്. നീ അറിഞ്ഞോ, കാങ്ങിന്റെ അമ്മ ഫ്രോഡാണ്. ചീറ്റിംഗ് കേസിനും ഗാംബ്ലിംഗ് നടത്തിയതിനുമായിട്ട് 4 തവണ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ക്രിമിനലിന്റെ ഡോട്ടർ എങ്ങനെയാണ് ഒരു പോലീസ് ആവുക? ആക്ച്വലി ഇവർ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് കാങ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതും കേട്ട് കുറച്ച് സാഡ് ആയിട്ട് ക്ലാസ്സിലേക്ക് പോകുമ്പോ ഈ ടൈം കൂടെ ക്ലാസ് എടുക്കാൻ പറ്റില്ല, ലീവ് തരാൻ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മുടെ ഡോഗ്മാൻ. ഇത് കണ്ടോണ്ട് വരുന്ന പ്രൊഫസർ കോനും കടുപ്പായി. പിള്ളേരെ ടീച്ച് ചെയ്യാനല്ലാതെ വേറെ എന്ത് ഇമ്പോർട്ടൻസ് വർക്കാണ് ഒരു പ്രൊഫസർക്കുണ്ടാവുക? ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ എന്ന് പറഞ്ഞ് സ്റ്റുഡൻസിന്റെ മുന്നിൽ അടിയുണ്ടാക്കുന്നത് ഹെഡ് കണ്ട് ഇപ്പൊ രണ്ടുപേരെയും ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. എന്റെ കൊളീഗ്സ് ഇഞ്ചേർഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. എനിക്ക് ഈ വീക്ക് തന്നെ അവരെ ട്രാക്ക് ചെയ്യണം. ഇതെന്റെ ഗോൾഡൻ ടൈം ആണ് സാർ. ഇത് മനസ്സിലാക്കി വീക്ക് തന്നെ എനിക്ക് ലീവ് തരണം. ഇതിന് ഹെഡും ഈ ടൈം കൂടെ ഞാൻ ലീവ് തരാം. അത് കഴിഞ്ഞ ഒരു പ്രൊഫസർ ആവണോ അതോ ഡിക്റ്റേറ്റീവ് ആവണോ
ഒന്ന് ചൂസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ആ സീൻ അവിടെ കട്ടായി. ഇപ്പൊ കാങ്ങ റെസ്റ്റ് റൂം പോയി വരുമ്പോൾ കോളേജിലെ ഒരു ക്രിമിനലിന്റെ മകൾ വേണ്ട, ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ ആരോ എഴുതി വെച്ചിരിക്കുകയാണ്. ദേഷ്യം വന്ന ആ ബുക്ക് വലിച്ചെറിയുമ്പോ ആരുടെയോ തലക്ക് കൊണ്ട സൗണ്ട്. നോക്കുമ്പോ നമ്മുടെ സന്ധയുടെ തലയാണ്. ആ ബുക്ക് എടുത്ത് അവൻ ഇപ്പൊ ആ വേർഡ്സ് ഒക്കെ ഇറേസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. കുറച്ച് ലവ്ലി സ്റ്റിക്കേഴ്സ് ഒക്കെ പിക്ക് ചെയ്ത് വരുമ്പോ ഡോക്മാൻ വന്ന ചുൽജിന്ന് പരിക്ക് പറ്റി, അതുകൊണ്ട് എന്റെ മൈൻഡ് കൺട്രോൾ പോയി. ഇല്ലീഗൽ ഗാംബ്ലിംഗ് സൈറ്റ് റിലേറ്റഡ് ആയവരെ എനിക്ക് ക്യാച്ച് ചെയ്യണമെന്ന മൈൻഡ് ആയിരുന്നു. അതാണ് അങ്ങനെ പറഞ്ഞത്. ആ കാര്യം മറന്നേക്ക്. ഇപ്പൊ ഹോസ്റ്റലിൽ അവൾ എപ്പോഴും എല്ലാവരെക്കാളും ബെറ്ററായി ആക്ട് ചെയ്ത് ഇനി കള്ളിയായി അമ്മയെ പിടിച്ച് കേസ് തെളിയിക്കാനായിരിക്കും ഭാവം. അതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ കാര്യം കേട്ടുകൊണ്ട് കാങ്ങും വന്ന് അവര് ചെയ്ത തെറ്റ് അവരവർ തന്നെ അനുഭവിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ എന്നോട് പറയണം, അല്ലാതെ എന്റെ ബാക്ക് സൈഡിലുള്ള ടോക്ക് വേണ്ട. ഇപ്പൊ നെക്സ്റ്റ് ഡേ എല്ലാവരും എന്തോ സീരിയസ് ആയിട്ട് ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. കാങ്ങിന്റെ അമ്മയെ അറസ്റ്റ് ചെയ്യുന്നതിനെ തുടർന്നുണ്ടായ ഷൗട്ടിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് വൈറൽ വീഡിയോയായി ഇപ്പൊ കോളേജ് മുഴുവൻ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അവളും ഇക്കാര്യം അറിഞ്ഞ് വല്ലാതെ ടെമ്പർ തെറ്റിയിരിക്കുമ്പോ ഒരു ഫ്രണ്ട് വന്ന് കൂൾ ഡൗൺ ചെയ്യുവാണ്. എന്റെ അമ്മയും ഇതുപോലെയായിരുന്നു. എക്സാമിന് മുമ്പ് എല്ലാ ക്വസ്റ്റ്യനും ആൻസറും ബൈ ഹാർട്ട് ചെയ്യാൻ പറയും. ഞാനും ചെറുപ്പത്തിലൊന്നും നോക്കാതെ അമ്മ പറഞ്ഞതനുസരിച്ച് പഠിക്കും. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ പഠിക്കേണ്ടിയിരുന്നത് ക്വസ്റ്റ്യന്റെ ആൻസർ അല്ലായിരുന്നു, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള വഴികളായിരുന്നു. ഇപ്പൊ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് സോൾവ് ചെയ്യാനുള്ള വഴി പോലും എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനൊക്കെ പറഞ്ഞ് അവര് തമ്മിൽ നല്ല കൂട്ടായി. അത് മാത്രല്ല, സ്പ്രെഡ് ആയിക്കൊണ്ടിരുന്ന വീഡിയോയും ഡിലീറ്റ് ആയി. ആ ബുക്കും ക്ലിയർ ആക്കി കൊടുത്ത സൻഹയോട് നീ ഒന്ന് പറഞ്ഞില്ലേ ഒരു പോലീസ് ഓഫീസർ എല്ലാവരെയും സംരക്ഷിക്കണമെന്ന്. എനിക്ക് കുറച്ച് ഗിൽറ്റി ഫീല് വന്നു അത് കേട്ടപ്പോഴേ. കാരണം എന്റെ അമ്മയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട് മൊഴി കൊടുത്ത് ജയിലിലടപ്പിച്ചത് ഞാനാണ്. കാങ്ങ് തന്റെ പേഴ്സണൽ കാര്യം വരെ സൻഹയുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് കണ്ട് സൻഹയ്ക്ക് കുറച്ച് ഓൾഡ് മെമ്മറീസ് ഓർമ്മ വരികയാണ്. നിനക്ക് മാത്രമേ ഈ പൈസ ഇത്ര ഷോർട്ട് ടൈം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റൂ, അവരോട് ഈ ഒരു ഒറ്റ ടൈം ക്ഷമിക്കണം. ഡിക്റ്റേറ്റീവ് ആണെങ്കിൽ ഹെൽപ്പ് മീ, എനിക്കിപ്പോ നിന്റെ ഹെൽപ്പ് ആവശ്യമാണ്. എല്ലാ കാര്യവും ഒന്ന് മെമ്മറൈസ് ചെയ്ത് കാങ് നീ ചെയ്തതാണ് ശരി, നിനക്ക് നിന്റെ അമ്മയെ തിരികെ കിട്ടാനല്ലേ നീ അങ്ങനെ ഒരു മൊഴി കൊടുത്തത്. അതും പറഞ്ഞ് അവൾ ആശ്വസിപ്പിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഡിക്റ്റേറ്റീവ് വളരെ സീരിയസ് ആയിട്ട് പോകുമ്പോ ഡൗട്ട് ചോദിക്കാനായിട്ട് വന്ന സൻഹയും ഡോക്മാന്റെ കൂടെ പെട്ട് പോവാണ് കാറിൽ. ഇറങ്ങാൻ പറഞ്ഞിട്ടും ഇറങ്ങാതെ നിൽക്കുന്ന സൻഹയോട് ഞാനല്ല ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞ് കാർ എടുത്ത് പോകുന്നത് ട്രക്ക് ഡ്രൈവേഴ്സിന്റെ ഒക്കെ ഡേറ്റ കളക്ട് ചെയ്യാനാണ്. റോഡൊന്നും ശരിയായിരുന്നില്ല അന്ന്, പോരാത്തതിന് റെയിൻ കാരണം മഡിയായിട്ടുള്ള റോഡും. 8:57 PM 14 seconds ചുൾബിനെ ഫോളോ ചെയ്ത കാർ 8:57 PM തന്നെ 34 seconds ഗ്രേ സീഡൻ. അതിന്റെ നമ്പർ കണ്ടെത്താൻ ഡോക്മാൻ ട്രൈ ചെയ്ത് ജസ്റ്റ് നോക്കി സൻഹ പെട്ടെന്ന് തന്നെ ആ നമ്പർ പറയുവാണ്. നൈറ്റ് 10 പോലും സൻഹ ഇതുവരെ റീച്ച് ആയിട്ടില്ലാത്തത് കണ്ട് ബംടെ അവൻ എവിടെ പോയി എന്ന് നോക്കുവാണ്. ഇപ്പൊ ഓഫീസിൽ പോയി കുറച്ച് കൊളീഗ്സിനോട് ക്യാഷ്വൽ ആയിട്ടുള്ള ടോക്ക് നടത്തി അവർക്ക് എന്തെങ്കിലും ഭാവമാറ്റമുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാനറിഞ്ഞല്ലോ നിങ്ങൾക്ക് എന്നെ വീണ്ടും സ്ഥലം മാറ്റം പ്ലാൻ ഉണ്ടെന്ന്. അതിന് അയാളും കുറച്ച് വിയേഡായിട്ടാണ് റിപ്ലൈ കൊടുക്കുന്നത്. നിങ്ങളെപ്പോലെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഓഫീസർ ഒരു ചെറിയ സ്കൂളിൽ മാത്രം സ്റ്റക്ക് ചെയ്യപ്പെടേണ്ടവനല്ല. ഇപ്പൊ ഡൗട്ട്ഫുൾ ആയവരുടെ ലിസ്റ്റിൽ ചീഫ് ആനും കൂടെയായി. അതിന്റെ റീസൺ സൻഹ ചോദിക്കുമ്പോ ഒരാൾക്ക് അയാളുടെ ഫീലിങ്സ് ഇൻസ്റ്റന്റ് ടൈമിൽ ഹൈഡ് ചെയ്യാൻ പറ്റില്ല, എനിക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഒന്നിനൊരു എവിഡൻസ് ഇല്ലാത്തതാണ് മെയിൻ പ്രശ്നം. അത് കഴിഞ്ഞ് നേരെ പോകുന്നത് ഹോസ്പിറ്റലിൽ ചുൾജിനെ കാണാനായിട്ടാണ്. നിങ്ങളെ ഓർത്ത് ഡോക്മാൻ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ തിരിച്ചു വരണം. തിരിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് ലാൻഡ് ചെയ്യുമ്പോഴാണ് നിനക്ക് എന്തോ എന്നോട് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞത് എന്താന്ന് ഡോക്മാൻ ചോദിക്കുന്നത്. എനിക്കതിന്റെ ആൻസർ കിട്ടിയെന്ന് പറഞ്ഞ് റൂമിലെത്തി അവൻ ആ കാര്യം ഓർക്കുവാണ്. നമ്മൾ ക്രിമിനൽസിനെ കൂടെ പ്രൊട്ടക്ട് ചെയ്യണം, അവർക്കും അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ലോ അനുസരിച്ചല്ലേ മൂവ് ചെയ്യേണ്ടത് എന്ന സൻഹയുടെ ക്വസ്റ്റ്യന്. വിശ്വാസങ്ങളിൽ ഒന്നും ഒരു കാര്യമില്ല, നമ്മുടെ എത്തിക്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്. പ്രൊട്ടക്ട് ചെയ്യുക, ക്യാച്ച് ചെയ്യുക. വീക്കായിട്ടുള്ള ഒരാൾക്ക് അതിന് കഴിയില്ല, നീ ഇനിയും അതിന് ഗ്രോ ചെയ്യേണ്ടതായിട്ടുണ്ട്. സൻഹയുടെ മൈൻഡ് നിറയെ ഈ കാര്യങ്ങളൊക്കെയാണ് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയം കൊണ്ട് ബംടെയും ജെൻവോക്കും ഫൈറ്റ് ആണ്, അതും ആ ഗേളിന്റെ ലവിന് വേണ്ടി. നിങ്ങളോട് സ്കിന്നും കെയർ ചെയ്തോണ്ടിരുന്നു, ജൂഡോ ക്ലബിലേക്ക് ഇതുവരെ ഒരു ആപ്ലിക്കേഷൻ പോലും വന്നിട്ടില്ല. ഈ കറക്റ്റ് ടൈമിൽ തന്നെ സൻഹയും ഗ്യാങ്ങും വന്ന് ജൂഡോ ക്ലബ് സെലക്ട് ചെയ്യാനായിട്ട് വരുമ്പോ അതിനും ടെസ്റ്റ് പാസ്സാവണമെന്ന് അറിഞ്ഞ് ഷോക്ക് ആവാണ് എല്ലാവരും. ഇപ്പൊ നിങ്ങൾ ജൂഡോ ക്ലബിൽ ജോയിൻ ചെയ്തു, ഇനി ഞാൻ പറയുന്നത് കേട്ട് നല്ല മിടുക്കൻ സ്റ്റുഡൻസ് ആയിട്ട് വളരാം. നല്ല ഹെൽത്തി ആവാനും മറ്റേ കുട്ടിയുടെ ഹാർട്ട് വിൻ ആവാനും ഏറ്റവും കൂടുതൽ തല്ല് വാങ്ങി കൂട്ടാൻ പോകുന്നത് ബംടെയാണ്. അവനൊരു കാര്യം അറിയില്ല, മണ്ടൻ. ഞാൻ PR ക്ലബിലും ജോയിൻ ചെയ്തിട്ടുണ്ട്, യോൻജി അതിലൊരു മെമ്പറാണ്. അവൻ തല്ല് വാങ്ങുന്നത് നോക്കി രണ്ടുപേരും ചിരിക്കുകയാണ്.
ആണ്. ഇപ്പൊ മൺഡേ കൊറിയൻ നാഷണൽ പോലീസ് യൂണിവേഴ്സിറ്റിയെ ടാഗ് ചെയ്തിട്ടുള്ള എല്ലാ ഫോട്ടോസും കളക്ട് ചെയ്യാൻ വേണ്ടി ജൻവോക്കിനോട് പറയാണ്. അതിന് കാങ്ങിനെതിരെയുള്ള വീഡിയോ പോസ്റ്റായ സെയിം ടൈം അവിടെ ഉണ്ടായിരുന്നത് സങ്സു മാത്രാണ്. ഇതറിഞ്ഞ നേരെ അവിടേക്ക് പോയി, നീ അറിഞ്ഞോ ആ വീഡിയോ പോസ്റ്റാക്കിയയാളെ ഞാൻ പൊക്കി, കാങ്ങിന്റെ മദറാണ് അത്ര അത് ചെയ്തത്. കാര്യം കേട്ട ഉടനെ തന്നെ അവൻ വലിയ റിയാക്ഷൻ കൊടുക്കുമ്പോഴേ അവന് കാര്യം മനസ്സിലായി. അവനോട് സത്യം ചോദിച്ച് മനസ്സിലാക്കുവാണ്. സ്റ്റുഡന്റ് കൗൺസിലിൽ ആകെ 2 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അവള് ലീവ് ചെയ്താൽ മാത്രമേ എനിക്ക് ആ ഗ്രേഡ് അനുസരിച്ച് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റൂ. അവന്റെ മോട്ടീവ് മനസ്സിലാക്കിയ സൻഹ അവനോടായിട്ട് വേഗം സ്റ്റുഡന്റ് കൗൺസിലേക്ക് വിട്ടോ, നിന്റെ ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്തോ. അതിന് സൻസു, ഞാനാണ് ഇത് ചെയ്തതെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന ക്വസ്റ്റ്യന് ഡോങ്മ പറഞ്ഞ വലിയ ഹെവി ഡയലോഗ് അവൻ ഇവിടെ അടിക്കുകയാണ്. തെറ്റ് ചെയ്ത ഒരാൾക്ക് പെട്ടെന്ന് തന്നെ അത് ഫേസിൽ നിന്ന് മാറ്റാൻ പറ്റിയെന്ന് വരില്ല, ഗിൽറ്റിനെസ് വരും. അതും പറഞ്ഞ് അവൻ പോകുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് ഷോക്കായ അവസ്ഥയിൽ നമ്മുടെ ബംടേ. ഈ ടൈം നമ്മുടെ സ്റ്റുഡന്റ് കൗൺസിലിലെ മെമ്പേഴ്സ് എല്ലാവരും കാങ്ങിന്റെ ആപ്ലിക്കേഷൻ സംബന്ധിച്ച ഡിസ്കഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായാലും തീർച്ചയായും അവളെ ഈ കൗൺസിലിൽ ചേർക്കാൻ പറ്റില്ല, കാരണം അവള് കാരണം റെപ്യൂട്ടേഷൻ തന്നെ സ്പോയിൽ ആയിരിക്കുകയാണ്. അപ്പൊ അവിടേക്ക് കാങ്ങും ധൈര്യത്തോടെ വന്ന്, നിങ്ങൾ എന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമല്ല, ഞാൻ എന്റെ ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്യുവാണ്. ഗ്രേഡ് നോക്കാതെ ഇത്ര റിഡിക്കുലസ് ആയിട്ടുള്ള റീസൺ പറയുന്ന ഒരു കൗൺസിലിൽ ചേരാൻ എനിക്കും താല്പര്യമില്ല. അവള് ചെയ്യുന്ന ബോൾഡായ കാര്യങ്ങളും ഡിസ്കഷനും എല്ലാം കണ്ട് മിൻക്യുവിന് അവളെ വലിയ ഇഷ്ടാവുകയാണ്. സഡനായി ചൊളിച്ചിന് ബോധം വന്നുണർന്നു എന്ന ന്യൂസ് കേട്ട് ചാടി പുറത്തേക്ക് പോകുമ്പോ അവിടെ കിടക്കുന്ന ഒരു ഗ്രേ കളർ കാറ് നോട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പൊ കാങ്ങും സൻസോയും തമ്മില് സംസാരിച്ചോണ്ടാണ് വരുന്നത്. ഞാൻ PR ക്ലബിലാണ് ചേർന്നത്, എനിക്ക് ആ ക്ലബും പണ്ട് മുതലേ തന്നെ ഇഷ്ടാണ്. രണ്ടുപേരും ഇപ്പൊ കോനിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനാണ് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ എനിക്ക് കിട്ടി. മിറാണ്ട റൂൾ ബേസ് ചെയ്താണ് ആൻസർ. ക്രിമിനൽസ് എല്ലാവരും ബാഡ് ആയിട്ട് കണ്ട് ട്രീറ്റ് ചെയ്യരുത്, എല്ലാ ലോ ഒബേ ചെയ്താണ് മുന്നോട്ട് പോകേണ്ടത്. അതിന് ക്ലാസ് മുഴുവൻ ക്ലാപ്പ് കൊടുത്ത് കോനും കറക്റ്റ് ആൻസർ ആണെന്ന് പറഞ്ഞ് ആ സീൻ അവിടെ കട്ടായി. ഫ്രൂട്ട്സ് കഴിക്കുന്ന അസിസ്റ്റന്റിനെ പ്രതീക്ഷയോടെ നോക്കി കൊളീഗ്സ് എല്ലാവരും നിൽക്കുകയാണ്. ബോധം വന്നതറിഞ്ഞ ഡോക്മാനും വന്ന് ചാടി പിടിച്ചവന് ഹാപ്പി ആയിട്ട് ഞെക്കുമ്പോ, നിന്നെ ഈ ഗതിയിലാക്കിയവരെ പറ, ലാസ്റ്റ് നൈറ്റ് ഫോൺ ചെയ്തില്ലേ, അതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ലാസ്റ്റ് വലിയൊരു മെമ്മറി ലോസിന്റെ പേര് പറഞ്ഞ് നമുക്ക് കാത്തിരിക്കാം. എപ്പോഴെങ്കിലും മെമ്മറി കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴി ഒരു ഗ്രേ കളർ സ്വീഡൻ കാർ. നമ്പറിലേക്ക് നോക്കുമ്പോ അന്നത്തെ CCTV ഫോട്ടേജിലെ സെയിം നമ്പർ. മിസ്സാക്കാതെ പിന്നാലെ പാഞ്ഞു പോകുന്നതിനിടയ്ക്ക് സീരിയസ് കാര്യം പറയാനായിട്ട് സൻഹോയും പിന്നാലെ. കാറു മിസ്സായി, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? കിതപ്പ് മാറാതെ ചോദിക്കുമ്പോ, ഇല്ലീഗൽ ഗാംബ്ലിംഗ് സൈറ്റിനെ കുറിച്ച് എന്നോട് ഹെൽപ്പ് ചോദിച്ചില്ലേ? ഇപ്പോഴും ആവശ്യമുണ്ടോ എന്റെ ഹെൽപ്പ്? പോലീസ് യൂണിവേഴ്സിറ്റിയിലെ വെറും ഒരു സ്റ്റുഡന്റ് ആയിട്ടല്ല, ഹാക്കർ ഫ്രണ്ട് ആയിട്ട്. അവന്റെ അങ്ങനെ ഒരു ക്വസ്റ്റ്യനും സ്ട്രോങ് മൈൻഡും കണ്ട് ഷോക്കായി ഡോഗ്മാന് നിൽക്കുവാണ്.